ഈ നമ്മൾ തന്നെ സ്വയം ചിരിച്ചു പോവില്ലേ ചില ട്രോളുകളൊക്കെ നമുക്കെതിരായ ട്രോൾ പദയാത്രയും പദയാത്ര മതിയായിരുന്നു എന്ന് പറയുന്നു. അത് ശരിക്കും എന്താ സംഭവിച്ചത്? അതല്ല ഞങ്ങൾ അത് റിയല ഞങ്ങളിങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ വലിയൊരു കയറ്റം കയറുക. അപ്പൊ ഇതിങ്ങനെ ഇതിന്ന് ഇറങ്ങി ഉന്തി കയറ്റാൻ പറ്റില്ലല്ലോ, ചവിട്ടി തന്നെ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ കയറ്റം വെച്ച് തിരുവനന്തപുരത്തിന്റെ സൈഡ് എത്തുമ്പോഴത്തേക്കും അടുപ്പിച്ച് ഭയങ്കര കയറ്റമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയല്ലോ, മറ്റേ മെക്കനൈസ്ഡ് അല്ലല്ലോ മനുഷ്യൻ അഡ്വാൻസ്ഡ്. അപ്പൊ ഇത് കയറുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു തമാശയായിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്, അപ്പോഴേ പറഞ്ഞ പദയാത്ര മതിയായിരുന്നു. പദയാത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വേറെ കാര്യം. അപ്പോൾ മതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെ അതിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പൊ എന്നോട് ആരോ പറഞ്ഞത് അത് ലൈവാണ് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് അങ്ങ് ഒഴിവാക്കി. പക്ഷെ ആ ഒഴിവാക്കാൻ പറഞ്ഞതും കൂടെ ചേർത്തിട്ടാ പിന്നെ ഓടിയെന്നുള്ളതാണ്, അതും കൂടെ ചേർത്തിട്ട് ഓടുന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഞാനൊരു ദിവസം സ്കൂളില് ഞാൻ MLA സ്കൂളിലൊരു നീന്തൽ കുളം ഉദ്ഘാടനത്തിന് പോയായിരുന്നു. അപ്പോ അവിടെ പിള്ളേരെല്ലാരും കൂടെ സ്കൂളിലൊരു സ്വിമ്മിംഗ് പൂളാണ്, പിള്ളേരെല്ലാരും കൂടെ അതിൻ്റെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്, എല്ലാവരും കൈയടിക്കുന്നു, ഇങ്ങനെ കയറി വരുന്നു കൈയടിക്കുന്നു. അപ്പം പിന്നെ അവിടുത്തെ അതിൻ്റെ ആങ്കറും അധ്യാപകനൊക്കെയാണ്, അദ്ദേഹം പറഞ്ഞു സാർ പിള്ളേരുടെ ആവേശമാണ്, സാർ പൂളിലിറങ്ങണം എന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഒന്നും മടിച്ചു. അപ്പം അവർ മറ്റേ ഒരു മറ്റേ ഈ സ്വിം സ്യൂട്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു പിന്നെ സ്വിം വെയർ എന്ന് പറയാവുന്ന തരത്തിൽ എനിക്കൊരു ബർമുഡയും ഒരു പിന്നെ ഒരു ടീഷർട്ടൊക്കെ കൊണ്ട് തന്നു. അതൊക്കെ ഇട്ട് ഞാനതൊക്കെ അപ്പം ഇങ്ങനെ ഞാൻ എനിക്കിങ്ങനെ ടെംപ്റ്റേഷൻ ആയി തുടങ്ങി. അപ്പം അവർ പിന്നെ നിർബന്ധിച്ച് ഞാനതിട്ട് ഞാൻ വയറക്കുള്ളിലേക്ക് വിളിച്ച്, കാരണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, ഞാൻ അതിലേക്ക് ഡൈവ് ചെയ്തപ്പോൾ പിള്ളേരെല്ലാം കൈയടിച്ച് ഞാനങ്ങനെ നീന്തി കയറി. അതൊക്കെ വന്നിട്ട് ഭയങ്കര രസമൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ സ്കൂളിൽ ഇതിങ്ങനെ ഉദ്ഘാടനത്തിന് പോയി സ്വിമ്മിംഗ് പൂളിൽ നീന്തി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ്, ഞങ്ങളുടെ അവിടെ ഒരു ശ്മശാനം ഉദ്ഘാടനം, അങ്ങനൊന്ന് വരാവോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് അതിന്റെ അടിയിൽ വരിക. അപ്പൊ ചിലത് വളരെ രസകരമായിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല രസമുള്ള സാധനങ്ങളുണ്ട്. അത് പണ്ട് കാലത്ത് അത് കാർട്ടൂൺസ് ആയിരുന്നു, പക്ഷെ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. വരക്കാനാണെങ്കിലും എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും പുറത്ത് കാണിക്കാനാണെങ്കിലും ഇന്ന് നല്ല ഒരു 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 ലൈൻ മതിയല്ല, അത് വെച്ചിട്ടും അതിന്റെ ഇപ്പോഴേ ഇതൊക്കെ കേട്ടൊന്ന് പഠിച്ചു വെക്കുന്ന നന്നായിരിക്കും. എങ്ങനെയും ഇപ്പഴുള്ള പഠിച്ചിട്ട് കാര്യമില്ല, ആ സമയത്ത് വേറെ അങ്ങനെ ഒന്നും പഴയത് പഠിച്ചിട്ട് കാര്യമില്ല, അപ്പൊ വരുന്നത് നോക്കുക എന്നുള്ളത് പുതിയ സിലബസ് ആണ് എപ്പോഴും.